നമസ്കാരം. അവസാനം കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നു. 99 സീറ്റിൽ എൽ ഡി എഫും 41 സീറ്റിൽ യു ഡി എഫും. അതിലേറ്റവും ചില മിന്നുന്ന മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഉദ്വേഗജനകമായ വോട്ടെണ്ണൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടുള്ള വോട്ടെണ്ണൽ സ്ഥലം നടന്ന സ്ഥലങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടാണ്. ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും മെട്രോമാൻ ശ്രീധരനുമായിട്ടുള്ള ബി ജെ പിയുടെ മെട്രോമാൻ ശ്രീധരനുമായിട്ടുള്ള മത്സരം. ആദ്യഘട്ടത്തിൽ മെട്രോമാൻ ശ്രീധരൻ 2000 വോട്ട്, 2500 വോട്ട്, 3000 വോട്ട്, 4000 വോട്ട്, അങ്ങനെ 8000 വോട്ട് വരെ കയറി. പിന്നീട് ഘട്ടം ഘട്ടമായി കുറയുകയും അവസാനം ഷാഫി പറമ്പിൽ വിജയിച്ചു. അത് ഷാഫി പറമ്പിലിൻ്റെ ഒറ്റയാൻ പോരാട്ടത്തിൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. കേരളത്തിന് മുഴുവൻ സുനാമി ആഞ്ഞടിച്ചപ്പോഴും ഷാഫി പറമ്പിലും എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ശക്തമായ രൂപത്തിലുള്ളൊരു പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിജയം തന്നെയാണ്. അവിടെ ജനങ്ങളുമായിട്ട് ഇടപഴകി അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ബലമായിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. അല്ലെങ്കിൽ ഇത്ര മെട്രോമാൻ ശ്രീധരനെ പോലെയുള്ള വ്യക്തിത്വത്തെ ഇതിനെതിരെ ഒരിക്കലും വിജയിക്കില്ല. കാരണം 17000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ ഷാഫി പറയൻ 3000 വോട്ടായി ചുരുങ്ങിയത്. കഴിഞ്ഞ തവണ 17000 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. അത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെയും അല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതിൻ്റെയും ബലമായിട്ടാണ് ഈ വിജയമെന്ന് പറയാതെ വയ്യ. ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്തുള്ളൊരു അട്ടിമറി എന്ന് പറയുന്നത് വല്ലാത്ത അട്ടിമറി തന്നെയാണ്. വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്, രാഷ്ട്രീയ നേതാവാണ് കുമ്മനൻ. അദ്ദേഹത്തിന് ആരെങ്കിലും വിരോധികളുണ്ടോ എന്നറിയില്ല. അദ്ദേഹം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അതേ മറ്റു പാർട്ടി എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു സ്വാത്വികനായ മനുഷ്യൻ. എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അവസാനം ശിവൻകുട്ടി അവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. അവിടെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. അതൊരു ചരിത്രപരമായ വലിയ മത്സരം തന്നെയാണ് നടന്നത്. ശിവൻകുട്ടിയെ നമ്മൾ അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല. അത്ര ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് തവന്നൂർ ഫിറോസ് കുന്നംപുറവുമായിട്ടുള്ള മത്സരത്തിൽ അവസാനം വരെ ഓരോ തവണയും മാറി അവസാനം ഫോട്ടോ ഫിനിഷിങ്ങിൽ നമ്മുടെ കെ ടി ജലീൽ വിജയിച്ച് കയറി. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു മത്സരമാണ് കെ ബാബുവും അതേപോലെ നമ്മുടെ സ്വരാജുമായിട്ടുള്ള മത്സരം. ആദ്യഘട്ടത്തിൽ തന്നെ ചെറിയ തോതിലുള്ള ഭൂരിപക്ഷം 2000-2500 ഭൂരിപക്ഷത്തിൽ അപ്പുറത്തേക്ക് പോയിട്ടില്ല. അവസാന ഘട്ടത്തിൽ പോലും ആ ചെറിയൊരു ഭൂരിപക്ഷം നിർത്തി 300 വരെ ഭൂരിപക്ഷം താഴേക്കിറങ്ങി. പിന്നീട് അവസാന ഘട്ടത്തിലാണ് ബാബു ജയിച്ചത്. അവസാനത്തെ വിജയമാണത് കേരളത്തിൽ ഈ ഇലക്ഷനിൽ ഏറ്റവും അവസാനമായി ഡിക്ലെയർ ചെയ്ത ഇത്തരത്തിലുള്ളൊരു മത്സരത്തിൻ്റെ പ്രവചനത്തിൽ വന്ന് വിജയിച്ച സ്ഥലമാണത്. ഇതുപോലെ തന്നെയാണ് റാന്നിയിൽ റിങ്കു ചെറിയാനുമായിട്ടുള്ള പ്രമോദുമായുള്ള മത്സരം. ആദ്യ അവസാനം മാറി മറിഞ്ഞാണ് അവിടെ മത്സരം നടന്നത്. ആ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലാണ് അവസാനം പ്രമോദ് വിജയിച്ച് കയറിയത്. ഇതേപോലെ തന്നെ പേരാവൂറിൽ ആദ്യം സക്കീർ ഹുസൈൻ ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കയറിപ്പോയത്. പിന്നീട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവസാനം പേരാവൂറിൽ സണ്ണി ജോസഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. ഇതുപോലുള്ള രസകരമായ മത്സരം ഒന്നാണ് നമ്മുടെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ളത്. തൃശ്ശൂരിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ മുന്നേറി വന്നു. പിന്നീട് അത് സുരേഷ് ഗോപിയായി മാറി. പിന്നീട് സി പി ഐയുടെ രാമേന്ദ്രൻ മുന്നോട്ട് കയറി വന്നു. പിന്നീട് അത് മാറി സുരേഷ് ഗോപി വന്നു. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട പത്മജ വേണുഗോപാൽ 2ാം സ്ഥാനത്ത് കയറി. പിന്നീട് 1ാം സ്ഥാനത്തേക്ക് വന്നു. അവസാനമായപ്പോൾ രാമചന്ദ്രൻ ഫോട്ടോ ഫിനിഷിങ്ങ് വിജയിച്ചു. ഇത് രസകരമായ ഒരു കണക്കൂട്ടലൊന്നും നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയം എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും അധികം അട്ടിമറികൾ നടന്നിട്ടുള്ള ഇലക്ഷനാണ്. വൻ ഭൂരിപക്ഷത്തിന് നിന്ന് നമ്മുടെ പി സി ജോർജിൻ്റെ സ്ഥിതി നിന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ വൻ അട്ടിമറി നടന്നില്ലേ. ഇതുപോലെ അട്ടിമറികളുടെ ഒരു കാലഘട്ടമാണ് ഈ ഇലക്ഷൻ എന്ന് പറയാം. ഏറ്റവും രസകരമായ കാര്യം നമ്മൾ ഇത്തവണ 99 സീറ്റിലാണ് ആര് വിജയിച്ചത്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി. ഒറ്റയ്ക്ക് സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടിയ 65 സീറ്റോളമാണ് അവർക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സി പി ഐക്ക് ശക്തമായ രൂപത്തിൽ സീറ്റുകൾ കിട്ടിയിട്ട് അത്രയും ടോട്ടൽ നോക്കണം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് 1977 കരുണാകരന് 103
103 സീറ്റുകൾ അവരെ മുന്നണിക്ക് കിട്ടി. ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥി എല്ലാം കൂടെ 9 സീറ്റ് അടക്കം 112 സീറ്റുകൾ വരെ അവർ വിജയിച്ചു. ആ 112 സീറ്റുകൾ വിജയിച്ച ആ മുന്നണി ഒരു മാസമാണ് കെ കരുണാകരൻ നിന്നത്. നമ്മൾ അങ്ങനെ അട്ടിമറിയും പിണറായി വിജയൻ നാളെ അട്ടിമറിയും എന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഇതേപോലെ നിലനിൽക്കുന്നു എന്ന് അത് ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും തിരിച്ച് നെഗറ്റീവ് വന്നാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയത്തിലെ വിജയവും തോൽവിയും. ഈ ഇലക്ഷനിൽ ഏറ്റവും രസകരമായ ഇത്തരത്തിലുള്ള ഫോട്ടോ ഫിനിഷിംഗ് ആയിട്ടുള്ള കുറേ മത്സരങ്ങൾ നടന്നതിലാണ് ഈ കാര്യം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം, അതിൽ കൂടുതൽ രസകരമായ കാര്യങ്ങൾ നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.